ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കലായിട്ടാണ് അപ്പം ഇപ്പം മാംഗോയുടെ സീസണാണല്ലോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മാംഗോ പിക്കലായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ പിക്കൽ ഈ മാങ്കോ പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നൊസ്റ്റാൽജിക് മൊമെൻസ് ഉള്ള ഒരു ഒരു റെസിപ്പിയാണ് അത് കാരണം ഞാനിത് അരിയുന്ന സമയത്ത് പ്രത്യേകമായിട്ട് സുറുപാല ചേച്ചിനെയും രാജാറ്റനേം ഓർത്തുപോയി നമ്മുടെ പണ്ടത്തെ പണ്ട് നമ്മളേക്കും കൂടിയേറുന്ന ഒരു കാലം ബാരനിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആ ഒരു സമയം ഓർത്തുപോയി ഒരുപാട് ഓണങ്ങൾ ഓണത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ പിക്കൽ കൂടുതലായിട്ട് കഴിച്ചേക്കുന്നത് അത് സെർബാലേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഓണത്തിന് ഞങ്ങൾ തലേദിവസം ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ രാജേട്ടൻ മിക്ക തവണയും ഈ ഒരു മാങ്ങ അരിയുന്ന ഒരു സമയായിരിക്കും അപ്പൊ എനിക്ക് ഞാനത് മാങ്ങ ഈ മാങ്ങ കെട്ടി ഞാനിത് അരിഞ്ഞുകൊണ്ടിരിക്കും രാജാട്ടനെയും സുർബാലേച്ചേയും ആ നല്ല കാലങ്ങളും ഓർത്തുപോയി അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ള എനിക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്നത് ഒരു രണ്ട് മാങ്ങയാണ് ഈ മാങ്ങ നല്ലോണം കഴുകി തുടച്ച് തുടച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാൻ പാടില്ല തുടച്ച് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഒരു ബോളിലാക്കാം ഈ മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് നല്ലോണം തിരുമ്പി മിക്സ് ചെയ്ത് വെക്കുക അപ്പം ഒരു ഒന്നര മണിക്കൂർ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ മാങ്ങയിൽ നിന്ന് മാങ്ങയുടെ ആ നീരും ജ്യൂസുകളും ഇറങ്ങും ഇതൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കായം ഉലുവപ്പൊടി ഈ മൂന്ന് കാര്യങ്ങളും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ വിനീഗറും ഒഴിച്ച് മിക്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ചേരുകൾ ഇതിൽ മിക്സ് ചെയ്യാൻ കൂട്ടാനുള്ളത് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി കടുവ് പൊട്ടിച്ച് ആ എണ്ണ ചൂടോടെ ഈ പിക്കളിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് അപ്പ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ പറ്റാവുന്ന ഒരു മാംഗോ റെസിപ്പി മാംഗോ പിക്കളാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മാംഗോ പിക്കളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യൂ അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദെൻ ബബായ്